പോപ്പുലർ ഫ്രണ്ട് നിരോധനത്തിന് പിന്നാലെ സംസ്ഥാനത്ത് കേന്ദ്ര സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗം നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്. നിരോധനം ഏർപ്പെടുത്തി തുടർ നടപടികൾ കൈക്കൊള്ളാൻ കേന്ദ്രം സംസ്ഥാനങ്ങൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ പശ്ചാത്തലത്തിലാണിത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ഓഫീസുകൾ സീൽ ചെയ്യുമ്പോൾ അക്രമ സംഭവങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല നേതാക്കൾ ഇപ്പോൾ കസ്റ്റഡിയിലിരിക്കുകയാണ്. ഈ അവസരത്തിൽ പ്രവർത്തകർ വ്യാപക അക്രമം അഴിച്ചുവിടുമെന്നും പോലീസ് പറയുന്നു. എന്നാൽ ഇനിയും പ്രകോപനപരമായ എന്തെങ്കിലും പ്രവൃത്തികൾ പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ പണി കിട്ടുമെന്ന് പ്രവർത്തകർക്ക് ഏറെക്കുറെ മനസ്സിലായിരിക്കുന്നു. പോപ്പുലർ ഫ്രണ്ടിന്റെ കൊടി അഴിച്ചു മാറ്റിയതോടെ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ച പ്രവർത്തകർ അറസ്റ്റിലായിരിക്കുകയാണ്. തിരുവനന്തപുരം കല്ലമ്പലത്താണ് സംഭവം. PFIയുടെ പ്രാദേശിക ഓഫീസ് ഒഴിപ്പിക്കുന്നതിനിടെയാണ് പ്രവർത്തകർ പ്രകോപനപരമായ മുദ്രാവാക്യം വിളിച്ചത്. ഉടൻ തന്നെ രണ്ട് പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇവർക്കെതിരെ UAPA ചുമത്തുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. നിരോധനം എന്ന് പറഞ്ഞാൽ നിരോധനം തന്നെയാണ്. സംഘടനയുടെ കൊടികളോ മുദ്രാവാക്യങ്ങളോ ഒന്നും തന്നെ വില പോകില്ല. ആ സമയത്താണ് പ്രകോപനപരമായ മുദ്രാവാക്യം വിളി. എന്നാൽ കേന്ദ്ര അന്വേഷണ ഏജൻസികളാണ് മറുവശത്ത് എന്ന് ഓർക്കണം. ഒന്ന്, മുദ്രാവാക്യം വിളിക്കുവാൻ പോലുമാകാതെ പ്രവർത്തകർ വീർപ്പുമുട്ടുകയാണ്. എന്നാൽ വിളിച്ചവർക്കാകട്ടെ കിട്ടിയത് വമ്പൻ പണിയും. ഇതൊരു മുന്നറിയിപ്പാണ്. യാതൊരുവിധ പ്രവർത്തനങ്ങളും ഈ കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രം അനുവദിക്കില്ല. യാതൊരു ഭീകര പ്രവർത്തനങ്ങളും ഇന്ത്യൻ മണ്ണിൽ വില പോകില്ല എന്ന മുന്നറിയിപ്പ്. അതേസമയം സംസ്ഥാനത്ത് മതതീവ്രവാദ സംഘടനകൾ വേരുറപ്പിച്ച ജില്ലകളിലൊന്ന് കൊല്ലമാണ്. കൊല്ലത്തെ പ്രധാന സ്ഥലങ്ങളിലെല്ലാം മതതീവ്രവാദ സംഘടനകളുടെ സ്വാധീനമുള്ളതായി കണ്ടെത്തിയിട്ടുണ്ട്. തീവ്രവാദ സംഘടനകളുടെ ജില്ലയിലെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പോലീസ് രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് നിരവധി വിവരങ്ങൾ ലഭിച്ചിരുന്നുവെങ്കിലും അന്വേഷണം അട്ടിമറിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമാണുണ്ടായത്. പോപ്പുലർ ഫ്രണ്ട് SDPIക്കാർ പ്രതികളായ കേസുകളുടെ അന്വേഷണം പാതിയിൽ അവസാനിപ്പിച്ചു. PFI SDPI കേന്ദ്രങ്ങളിൽ പരിശോധന നടത്താൻ പോലീസ് ഭയന്നു. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ മാറിമറിഞ്ഞു. കേന്ദ്രം പറഞ്ഞപ്പോൾ സംസ്ഥാനങ്ങൾ ഇറങ്ങിത്തിരിച്ചു. അതേസമയം എന്നാൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച കേന്ദ്രം അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. ഒരവശേഷിപ്പുകളും ബാക്കി വയ്ക്കാത്ത വിധം പോപ്പുലർ ഫ്രണ്ടിന് അവസാനത്തെ ആണി അടിക്കാൻ ഒരുങ്ങുന്നു. വിലക്ക് നിയമപരമായി നിലനിർത്തുക ട്രൈബ്യൂണലിന്റെ ഉത്തരവിലൂടെയാണെന്നിരിക്കെ തുടർ നിയമ നടപടികൾക്കായി UAPA ട്രൈബ്യൂണലിനെ സർക്കാർ സമീപിക്കും. നിരോധനത്തിന് സർക്കാർ ആധാരമാക്കിയ തെളിവുകളും ട്രൈബ്യൂണലിൽ സമർപ്പിക്കും. രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട സംഘടനയ്ക്ക് രാജ്യത്ത് തുടരാൻ ആകില്ല. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഡേ മലയാളം.